98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 207 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 136,513. പുതുതായി 255 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 139,256. 10,271 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 239. ഖത്തറിൽ നിന്ന് പുറത്തുപോയി തിരിച്ചുവരുന്നവർക്ക് നൽകുന്ന ഓട്ടോമാറ്റിക് റീ എൻട്രി പെർമിറ്റിന്റെ പരമാവധി കാലാവധി 7 മാസം വരെ. പ്രവാസികൾക്ക് രാജ്യത്തിന് പുറത്തുപോയാൽ പരമാവധി 7 മാസം കാലാവധി കഴിയുന്നതിന് തലേദിവസം വരെ തിരിച്ചെത്താൻ അനുമതിയുണ്ട്. ഓരോരുത്തരുടെയും ഖത്തർ ഐഡിയുടെ എക്സ്പയറി ഡേറ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും റീ എൻട്രി പെർമിറ്റിന്റെ കാലാവധി നൽകുന്നത്. അമേരിക്കൻ കമ്പനിയായ ഫൈസർ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിന് ബ്രിട്ടൻ അനുമതി നൽകി. അടുത്ത ആഴ്ച മുതൽ വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. വാക്സിൻ വിതരണത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി ഫൈസർ ചെയർമാൻ ആൽബർട്ട് ബൗർല പറഞ്ഞു. അവസാനഘട്ടം പരീക്ഷണങ്ങൾ പൂർത്തിയായപ്പോൾ കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്ന് ഫൈസർ അറിയിച്ചിരുന്നു. 23 ദിവസം കൊണ്ടാണ് ഫൈസർ തങ്ങളുടെ അവസാനഘട്ട പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. വ്യോമയാന ഏജൻസിയായ സ്കൈട്രാക്കിന്റെ പ്രമുഖമായ മറ്റൊരു അംഗീകാരം കൂടി ഖത്തറിന്റെ ദോഹ ഹമദ് വിമാനത്താവളം കരസ്ഥമാക്കി. സ്കൈട്രാക്കിന്റെ ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും മികച്ച വിമാനത്താവളമെന്ന ഖ്യാതിയാണ് ദോഹ ഹമദ് വിമാനത്താവളം കരസ്ഥമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട 5-സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കുന്ന ആഗോളതലത്തിലെ തന്നെ ചുരുക്കം ചില വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദോഹ ഹമദ് വിമാനത്താവളം. ഖത്തറിൽ 2-ാം തവണയും കോവിഡ് സ്ഥിരീകരിച്ചത് 4 വ്യക്തികൾക്ക് മാത്രമാണെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പകർച്ചവ്യാധി നിവാരണ വിഭാഗം മേധാവി ഡോക്ടർ മുന അൽ മസ്ലമാനി അറിയിച്ചു. ആഗോളതലത്തിൽ ഇതുവരെയും 24 പേർക്ക് മാത്രമാണ് കോവിഡ് 2 തവണ റിപ്പോർട്ട് ചെയ്തത്. 1 തവണ കോവിഡ് ബാധിച്ച് 45 മുതൽ 87 ദിവസങ്ങൾക്കിടെ മാത്രമാണ് 2-ാം തവണയും കോവിഡ് ബാധിക്കപ്പെട്ടവർക്ക് വൈറസ് ബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഖത്തറിലെ പരമ്പരാഗത പായ്ക്കപ്പൽ മേള ഖത്താറ ബീച്ചിൽ ആരംഭിച്ചു. 10-ാമത് പായ്ക്കപ്പൽ മേളയാണ് നടക്കുന്നത്. ഖത്തറിന്റെ സമുദ്രയാന പൈതൃകം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന മേളയിൽ കഴിഞ്ഞ വർഷം ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 5 ദിവസം നടക്കുന്ന പായ്ക്കപ്പൽ മേളയിൽ സമുദ്ര കരകൗശല ഉൽപ്പന്ന വിപണി, പായ്ക്കപ്പൽ നിർമ്മാണ ശില്പശാലകൾ, മീൻവല നിർമ്മാണം, കുട്ടികൾക്കായി കഥപറച്ചിൽ, സാംസ്കാരിക കലാപരിപാടികൾ എന്നിവ നടക്കും. കോവിഡ് ഭീതിയും വ്യോമയാന മേഖലയിലെ പ്രതിസന്ധിയും കാരണം ഖത്തർ ഒഴികെയുള്ള മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വ്യോമയാന ഗതാഗതം ഗണ്യമായി കുറഞ്ഞെന്ന് അന്താരാഷ്ട്ര വ്യോമയാന ഗതാഗത അസോസിയേഷന്റെ റിപ്പോർട്ട്. ഖത്തർ ഒഴികെയുള്ള മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ 88% കുറവാണ് വ്യോമയാന ഗതാഗത രംഗത്ത് വന്നിരിക്കുന്നത്. ഹമദ് എയർപോർട്ടിലൂടെയുള്ള ട്രാൻസിറ്റ് യാത്രക്കാർക്ക് അനുമതി നൽകാൻ ഖത്തർ സർക്കാർ തീരുമാനിച്ചത് ഖത്തറിന്റെ വ്യോമയാന മേഖലയിലെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തർ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ പ്രത്യേക മുദ്രാവാക്യം നാളെ പ്രഖ്യാപിക്കുമെന്ന് ദേശീയ ദിനാഘോഷ സംഘാടക സമിതി അറിയിച്ചു. December 18 ഖത്തർ ദേശീയ ദിനാഘോഷം. നാളെ വൈകിട്ട് 7 മണിക്ക് ഖത്തർ സർക്കാരിന്റെ വിവിധ അക്കൌണ്ടുകൾ വഴിയായിരിക്കും മുദ്രാവാക്യം പുറത്തിറക്കുന്നത്. നേരത്തെ ദർബൽഷായിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ആഘോഷ പരിപാടികൾ ഈ വർഷം കോവിഡ് സൃഷ്ടിച്ച പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിരിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ലോകത്താകെ ഇതുവരെ 14,89,850 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 6,43,30,094. ഇതിൽ 4,46,13,345 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 6,316 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 822, കോഴിക്കോട് 734, എറണാകുളം 732, തൃശൂർ 655, കോട്ടയം 537, തിരുവനന്തപുരം 523, ആലപ്പുഴ 437, പാലക്കാട് 427, കൊല്ലം 366, പത്തനംതിട്ട 299, വയനാട് 275, കണ്ണൂർ 201, ഇടുക്കി 200, കാസർഗോഡ് 108 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.